നമസ്കാരം, ഞാൻ ഗ്രീൻസ് ജോർജ്. ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ ബി ജെ പി അനുകൂല പ്രസ്താവന യു ഡി എഫിനെ രാഷ്ട്രീയമായി ബാധിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇന്ത്യയിൽ ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്ന സത്യം ആരും തള്ളിക്കളയരുതെന്നും വിഴിഞ്ഞത്ത് നടന്നതെന്താണെന്ന് ആരും മറക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ത്യയിൽ ക്രൈസ്തവർ വ്യാപകമായി വേട്ടയാടപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ കഴിയുകയില്ല. ഇത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 79 ക്രൈസ്തവ സംഘടനകളാണ് ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നിട്ടും സംഘപരിവാര സംഘടനകൾ ആരാധന തടസ്സപ്പെടുത്തുകയും പോലീസുകാർ വികാരികളെ ജയിലിലടക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ വീട്ടിലേക്ക് വന്നാൽ തല്ലി ഓടിക്കണമെന്ന് കർണാടകയിലെ മന്ത്രി മുനിയപ്പ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഇടയിലാണ് മുനിയപ്പ ഈ കാര്യം പറഞ്ഞത്. കഴിഞ്ഞ മാസം ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി മുൻ ബ്യൂറോക്രാറ്റുകൾ പ്രധാനമന്ത്രിക്കൊരു കത്തെഴുതിയിരുന്നു. 2023 ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയിൽ മാറ്റമില്ലെന്നും അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നു എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നുമായിരുന്നു പ്രസ്തുത കത്തിൽ ഉണ്ടായിരുന്നത്. മദർ തെരേസയ്ക്ക് കൊടുത്ത ഭാരതരത്നം തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞവരാണ് RSS-കാർ. കുറെ നല്ല കാര്യങ്ങളുണ്ടെന്ന് പറയപ്പെടുന്ന ഇതേ RSS മദർ തെരേസ മതപരിവർത്തനമുണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതും RSS തന്നെയാണ്. ഇതൊക്കെ എല്ലാ ക്രിസ്ത്യാനികളുടെയും മനസ്സിലുണ്ട്. ഹിന്ദുവിന്റെ അട്ടിപ്പേറവകാശം RSS ഏറ്റെടുക്കേണ്ടതില്ല, പ്രത്യേകിച്ച് ഈ പ്രബുദ്ധ കേരളത്തിൽ. തിരുവനന്തപുരം രൂപതയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞത്ത് സമരം നടന്നപ്പോൾ RSS-ന്റെ നിലപാട് എന്തായിരുന്നു? CPM-നൊപ്പമായിരുന്നു അന്ന് RSS. ചർച്ച് ബില്ലിന്റെ ഉള്ളടക്കം ആർക്കും തന്നെ അറിയത്തില്ല. അതറിയാതെ പ്രതികരിക്കണമെന്ന് മന്ത്രി പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ? വീണാ ജോർജിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പേരിൽ എന്താണ് നടക്കുന്നത്? വിനൂബി ജോണിന്റെ വീടിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ചവർക്കെതിരെ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. ചർച്ച് ബില്ലിന്റെ കോപ്പി നൽകിയാൽ പ്രതികരിക്കാം. ചർച്ച് ബില്ലിന്റെ ഉള്ളടക്കം മന്ത്രി വെളിപ്പെടുത്തണം. ഞാൻ നടത്തുന്ന ഇഫ്താർ വിരുന്ന് സർക്കാർ ചെലവിലുള്ളതല്ല, UDF ആണ് അതിന്റെ ചെലവ് വഹിക്കുക. പ്രതിപക്ഷ MLA-മാരുടെ PA-മാർക്ക് നോട്ടീസ് നൽകിയ സംഭവം ഏകപക്ഷീയമാണ്. മന്ത്രിമാരുടെ PA-മാർ വരെ വീഡിയോ എടുത്തിട്ടുണ്ട്. KK രമ നൽകിയ അപകീർത്തി കേസിനുള്ള പ്രതികാരം മാത്രമാണിത്. സ്പീക്കർ ഇടപെട്ട് നീതി ഉറപ്പാക്കണം. ഭയപ്പെടുത്തി മൂക്കിൽ കയറ്റി കളയാമെന്ന് കരുതേണ്ട. മറുപടി നൽകുന്നത് നന്നായി ആലോചിച്ച ശേഷം തന്നെയാണ്. VD സതീശൻ പറഞ്ഞു. ക്രൈം ഓൺലൈൻ, കൊച്ചി.